ഹായ് കൂട്ടുകാരിയെ, നമ്മൾ ഒരുപാട് നാളായല്ലേ കണ്ടിട്ട്. ആ, കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് ആഘോഷങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചല്ലേ. എന്തൊക്കെയാ ആഘോഷങ്ങൾ? പറയേ. ആ, ഓണം, പിന്നെയോ ക്രിസ്മസ്, ആ ദീപാവലി, ബക്രീദ്, ആ അങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് ആഘോഷങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചു. എടുക്കരാണ് എൻ്റെ കുട്ടികൾ. ആ, എല്ലാവരും വളരെ സന്തോഷത്തിലാണല്ലോ. ആ ടീച്ചർ, കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കട്ടെ. ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിച്ചോ? എന്താ കഴിച്ചത്? പുട്ടാണോ? പിന്നെ ചപ്പാത്തി കഴിച്ചല്ലേ. ആ ചപ്പാത്തി കഴിച്ചു. ആ ദോശ. മോനെന്താ? ഇടിയപ്പം. ഇടിയപ്പം ഇഷ്ടമാണോ? ആ പിന്നെ എന്താ? പൂരി കഴിച്ചോ? പൂരിയാണോ മോൾക്ക് ഇഷ്ടം? ആ അപ്പോ രാവിലെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചല്ലേ. ആ എന്താ, ബിസ്ക്കറ്റ് ആണോ കഴിച്ചത്? ബിസ്ക്കറ്റ് കഴിച്ചു അല്ലേ. അപ്പോൾ എല്ലാവരും രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചു. നമ്മളെ എല്ലാ സമയത്തും, എല്ലാ സമയത്തല്ല, നമ്മൾ ആ സമയാസമയങ്ങളിൽ ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട്. രാവിലെയുള്ള ഭക്ഷണം ഒരു കാരണവശാലും ഒഴിവാക്കരുത് കേട്ടോ, ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ നിങ്ങൾ രാവിലെ നല്ല കുട്ടികളായി ഭക്ഷണമൊക്കെ കഴിച്ചു അല്ലേ. ഇനി നിങ്ങൾ ഇടയ്ക്ക് കൊതിയോടെ കഴിക്കുന്ന കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടല്ലോ, നല്ല നിറമൊക്കെ അല്ലേ. ആ എന്താ അത്? അമ്മ ചായക്കൊപ്പം തരാറുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വേണമെന്ന് വാശി പിടിച്ച് നമ്മൾ വാങ്ങി കഴിക്കാറുണ്ട്. എന്തൊക്കെയാ അത്? ആ ചായക്കൊപ്പം ബിസ്ക്കറ്റ് ആണോ കഴിക്കുന്നത്? ഇവിടെ ഒരു കൂട്ടുകാരൻ നേരത്തെ ബിസ്ക്കറ്റ് രാവിലെയും കഴിച്ചായിരുന്നു. പിന്നെയോ? ആ അച്ചപ്പവും കഴിച്ചോ? അച്ചപ്പം കഴിക്കാറുണ്ടല്ലേ. പിന്നെന്താ ചായ ഇടുമ്പോൾ അമ്മ തരുന്നേ? പഴംപൊരി. വാഴയ്ക്കപ്പം ഒന്നും പറയാറുണ്ടല്ലേ? വാഴയ്ക്കപ്പവും കഴിക്കാറുണ്ട്. ആ മോന് വടയാണല്ലേ ഇഷ്ടം, വടയും കഴിക്കാറുണ്ട്. പിന്നെയോ? കഴിഞ്ഞോ? അല്ല, പിന്നെന്തൊക്കെയുണ്ട്? ആ മിച്ചർ കഴിക്കും. ആ ചിപ്സൊക്കെ കഴിക്കും അല്ലേ. ഇതെങ്ങനെ, ചായക്കൊപ്പം മാത്രമാണോ കഴിക്കുന്നത്? അല്ലല്ലേ, ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ കഴിക്കാറുണ്ട്. അച്ഛനോ അമ്മയോ ഒക്കെ വാങ്ങി വച്ചേക്കുന്ന സാധനങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വാങ്ങി കഴിക്കാറുണ്ടല്ലേ. അങ്ങനെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടവുമാണ്. അപ്പോൾ ചോറിനേക്കാൾ നിങ്ങൾക്ക് പലഹാരമാണല്ലേ ഇഷ്ടം. പലഹാരങ്ങൾ ഇഷ്ടമാണോ? ആ ഇഷ്ടമാണല്ലേ. അപ്പോൾ പലഹാരങ്ങൾ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമാണ്. പലഹാരങ്ങളൊക്കെ ഇഷ്ടമുള്ള എൻ്റെ കൂട്ടുകാർക്ക് ടീച്ചർ ഒരു ചെറിയൊരു കളി പറഞ്ഞു തരട്ടെ. ആ കളിക്കാൻ തയ്യാറാണോ? കളിയെന്ന് കേട്ടാൽ നിങ്ങൾക്ക് ഇഷ്ടമാണല്ലേ. കളിക്കാൻ തയ്യാറാണ്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് എഴുന്നേറ്റേ. ടീച്ചർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ടീച്ചർ നിങ്ങൾക്കായി ഇവിടെ കുറച്ച് പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പലഹാരങ്ങൾ ടീച്ചർ ചോദിക്കും, അപ്പം അപ്പം എന്തപ്പം? അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊരപ്പം വിചാരിക്കണം, ഒരു പലഹാരം വിചാരിക്കണം. അതാണോ ടീച്ചർ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നതെന്ന് നോക്കണം. എന്താണോ ടീച്ചർ കാണിക്കുന്നത് അതിൻ്റെ പേര് പറഞ്ഞിട്ട് അപ്പം അപ്പം ആ അപ്പത്തിൻ്റെ പേര് പറയണം. എന്നിട്ടോ തിന്നാം തിന്നാം ആ അപ്പത്തിൻ്റെ പേര് പറയണം. ടീച്ചർ ഒരു വട്ടം കാണിച്ചു തരട്ടെ. എല്ലാവരും പലഹാരത്തിൻ്റെ പേര് ഓർത്തോളണേ. അപ്പം അപ്പം എന്തപ്പം?
വിചാരിച്ചോ? ആ അപ്പം അപ്പം അച്ചപ്പം തിന്നാം തിന്നാം അച്ചപ്പം. മനസ്സിലായോ കളി? ഇങ്ങനെ നമുക്ക് കളിച്ചാലോ? കളിക്കാം. അപ്പോൾ ടീച്ചർ ഇനി അടുത്ത അപ്പത്തെക്കുറിച്ച് ചോദിക്കും. മനസ്സിൽ ഒരു പലഹാരത്തെക്കുറിച്ച് നിങ്ങൾ വിചാരിക്കണം. വിചാരിക്കുമല്ലോ. അപ്പം അപ്പം എന്തപ്പം? ആ അപ്പം അപ്പം ഇലയപ്പം. ഇനി തിന്നാം തിന്നാം ഇലയപ്പം. അടുത്ത് വീണ്ടും അപ്പം അപ്പം എന്തപ്പം? ആ വിചാരിച്ചോ മനസ്സിൽ. അപ്പം അപ്പം കുഴലപ്പം. തിന്നാം തിന്നാം കുഴലപ്പം. കളി ഇഷ്ടായോ? ഇനി അടുത്തതുണ്ടേ, മനസ്സിലൊരു പലഹാരത്തെക്കുറിച്ച് ആലോചിക്കൂ. അപ്പം അപ്പം എന്തപ്പം? അപ്പം അപ്പം ഉണ്ണിയപ്പം. തിന്നാം തിന്നാം ഉണ്ണിയപ്പം. എന്താണ് ഉണ്ണിയപ്പം? അടുത്ത അപ്പത്തെ കുറിച്ച് ആലോചിക്കൂ. അപ്പം അപ്പം എന്തപ്പം? അപ്പം അപ്പം ഇടിയപ്പം. തിന്നാം തിന്നാം ഇടിയപ്പം. കളി ഇഷ്ടായോ? നമുക്കേ ഒന്നുകൂടി പാടി നോക്കിയാലോ? തയ്യാറാണല്ലോ. അപ്പം അപ്പം എന്തപ്പം? അപ്പം അപ്പം ഇലയപ്പം. തിന്നാം തിന്നാം ഇലയപ്പം. അപ്പം അപ്പം എന്തപ്പം? അപ്പം അപ്പം ഉണ്ണിയപ്പം. തിന്നാം തിന്നാം ഉണ്ണിയപ്പം. ടീച്ചർ പാടുമ്പോൾ കൂടി പാടണം. അപ്പം അപ്പം എന്തപ്പം? അപ്പം അപ്പം അച്ചപ്പം. തിന്നാം തിന്നാം അച്ചപ്പം. ഇനി അപ്പം അപ്പം എന്തപ്പം? അപ്പം അപ്പം കുഴലപ്പം. തിന്നാം തിന്നാം കുഴലപ്പം. ഇനി അപ്പം അപ്പം എന്തപ്പം? അപ്പം അപ്പം ഇടിയപ്പം. തിന്നാം തിന്നാം ഇടിയപ്പം. അപ്പോഴേ ടീച്ചർ കുറച്ച് പലഹാരങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളൂ അല്ലേ? ഇനിയും ഒരുപാട് പലഹാരങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന പലഹാരങ്ങളുടെ പേര് ഇതുപോലെ പറഞ്ഞ് വീട്ടിലുള്ളവരുമായി കളിക്കുമല്ലോ. കളിക്കുമോ? മിടുക്കർ. ഇനി ടീച്ചർ നിങ്ങൾക്കായി എന്താണ് കൊണ്ടുവന്നതെന്ന് അറിയണ്ടേ? കുറേ പലഹാരങ്ങളുടെ ചിത്രങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല. ആ പലഹാരങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ നോക്കിയിട്ട് ഉറക്കെ വിളിച്ച് പറയണം. അത് കേട്ടിട്ട് ടീച്ചർ പലഹാരത്തിൻ്റെ പേര് എഴുതും. എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുമല്ലോ. കൂട്ടുകാരെ, ഇതാ നോക്കൂ, ഇതൊക്കെ എന്താണ്? പലഹാരങ്ങളാണല്ലേ. നമുക്കിവിടെ എഴുതാം. എന്താണ് പലഹാരങ്ങൾ? എല്ലാവരും എഴുതുകയൊന്നും വേണ്ട, ടീച്ചർ എഴുതുന്നത് ശ്രദ്ധിച്ച് കാണണം. കണ്ടിട്ട് പിന്നീട് നമുക്ക് നോട്ട് ബുക്കിൽ എഴുതാനുള്ളതാണ്. ടീച്ചർ എഴുതുന്നത് ശ്രദ്ധിച്ച് നോക്കണം. അപ്പോൾ ഇതെന്താണ്? ഇത് ഏത് പലഹാരമാണ്? നേരത്തെ ഏതോ ഒരു കൂട്ടുകാരൻ കഴിച്ചതായി പറഞ്ഞല്ലോ. ഏത് പലഹാരമാണ്? ഇതാണ് അപ്പം.
എന്താണ്? അപ്പം. ഇനി അടുത്തതിലോട്ട് നോക്കൂ. എന്താണിത്? ആ, അച്ചപ്പം. എന്താണ് അച്ചപ്പം? എങ്ങനെയാ അച്ചപ്പം എന്ന് എഴുതുന്നേ? ആ, എങ്ങനെയാണ് അച്ചപ്പം? അടുത്തത് നോക്കാം. ഇതെന്താണ്? എന്താണ് വട? എന്താണ് വട? ഇനി ഇത് നോക്കൂ. ഇത് കണ്ടപ്പോൾ വായിൽ വെള്ളം ഊറുന്നുണ്ടോ? ഇതെന്താണ്? കൊഴുക്കട്ട. നമുക്ക് എഴുതി നോക്കാം. എന്താണ് കൊഴുക്കട്ട? ഇനി ഇതാണെങ്കിലോ? ആ, ഇത് നേരത്തെ ഒരാൾ കഴിച്ചതായിട്ട് പറഞ്ഞല്ലോ. ആ, ദോശ. എന്താണ് ദോശ? ഇനി ഇതോ? അറിയാല്ലേ, കുഴലപ്പം. എന്താണ് കുഴലപ്പം? ഇനി അടുത്ത് നോക്കൂ. ആ, എന്താണ് പുട്ട്? എന്താണ് പുട്ട്? അടുത്തതോ? ആ, നെയ്യപ്പം. എന്താണ് നെയ്യപ്പം? ഇതോ? ആ, മോനിഷ്ടാണോ? ഇതെന്താണ്? ഉണ്ണിയപ്പം. എന്താണ് ഉണ്ണിയപ്പം? അപ്പോൾ നമ്മൾ എഴുതിയത് എന്തൊക്കെയാണ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ശരിയാണോ എന്നറിയണ്ടേ? കൂട്ടുകാർ ഉറക്കെ വായിക്കണേ. ആ, അപ്പം. ആ, ഇതോ അച്ചപ്പം. ഇതാണെങ്കിലോ വട. ആ, കൊഴുക്കട്ട. ദോശ. കുഴലപ്പം. പുട്ട്. നെയ്യപ്പം. ആ, ഉണ്ണിയപ്പം. പലഹാരത്തിൻ്റെ പേര് എൻ്റെ കുട്ടികൾക്ക് മനസ്സിലായല്ലേ? എല്ലാവരും നന്നായി വായിച്ചു. ടീച്ചറിൻ്റെ വക, ആ, ഒരു കയ്യടി കൂടിയുണ്ട്. മിടുക്കർ കൂട്ടുകാരെ, കുറേ പലഹാരങ്ങൾ ടീച്ചർ കൊണ്ടുവന്നു. പിന്നെ നമ്മൾ ഇപ്പോൾ ചാർട്ടിൽ എഴുതി. ഇനിയും ഒരുപാട് പലഹാരങ്ങളില്ലേ? ടീച്ചർ ഇതാ നിങ്ങൾക്കായി അതും കൊണ്ടുവന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചു കാണണേ.
അപ്പോൾ നിങ്ങൾക്ക് കുറേ പലഹാരങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞല്ലേ, കാണാൻ കഴിഞ്ഞു. എല്ലാ പലഹാരങ്ങളും ഇഷ്ടപ്പെട്ടോ? ആ മോൻ അതിൽ ലഡുവാണോ ഇഷ്ടപ്പെട്ടത്? മോൾക്കോ? ആ മോൾക്ക് നെയ്യപ്പമാണ് ഇഷ്ടപ്പെട്ടത്. ആ ഇവിടെ ഒരാൾക്ക് മിഠായിയാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇത്രയും പലഹാരങ്ങൾ നിങ്ങൾ കണ്ടു. ആ പലഹാരങ്ങളിൽ ചിലവയോട്, ആ ചിലതിനോട് വളരെ ഇഷ്ടമാണ്. നിങ്ങൾ പലപ്പോഴായത് വാങ്ങി കഴിച്ചിട്ടുണ്ട്, ഉണ്ടാക്കിയും കഴിച്ചിട്ടുണ്ട്. അപ്പോഴേ ഇവിടെ ചില ചങ്ങാതിമാർ അവർക്കിഷ്ടമുള്ള പലഹാരങ്ങളെക്കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കേട്ടാലോ? ഹായ് കൂട്ടുകാരെ, എനിക്ക് ഏറ്റവും ഇഷ്ടം ലഡുവാണ്. ലഡുവിൻ്റെ മധുരം എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ വായിൽ വെള്ളമൂറും. എത്ര കഴിച്ചാലും എനിക്ക് മതി വരില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം നെയ്യപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ പണ്ട് കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നും നെയ്യപ്പം തട്ടിപ്പറിച്ചത്. നെയ്യപ്പത്തിൻ്റെ മധുരം ആലോചിക്കുമ്പോൾ ആഹാ, എന്താ രുചി! മക്കളെ, ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഇലയപ്പമാണ്. ചില സ്ഥലങ്ങളിൽ ഇലയുടെ എന്നും പറയാറുണ്ട്. ഇലയപ്പത്തിലെ ശർക്കരയും തേനയും കൂടി എന്താ മധുരം! ഇലയപ്പത്തിന് വട്ടയില, വാഴയില പോലുള്ള ഇലകളാണ് ഉപയോഗിക്കുന്നത്. ആ കൂട്ടുകാർ കേട്ടോ, അവരെന്തൊക്കെയാ പറഞ്ഞത്? കാലി എന്താ പറഞ്ഞത്? കാലിയെ പറഞ്ഞു, കാലിയക്ക് ലഡുവാണ് ഇഷ്ടമെന്ന്. കാലിയെ അറിയില്ലേ? ചോട്ടാ ഭീം, കാണാത്ത ആരെങ്കിലും ഉണ്ടോ? ആ ലഡുവിനോടാണ് താല്പര്യം. അവൻ ലഡു വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഒരുപാട് കഴിക്കുന്നതും കണ്ടു അല്ലേ. പിന്നെ ആരാ പറഞ്ഞത്? കാക്ക. കാക്കയുടെ പാട്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കാക്കേ കാക്കേ കൂടെ വിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? കുഞ്ഞിന് തീറ്റി കൊടുക്കാൻ ഞാൻ കുഞ്ഞു കിടന്ന് കരഞ്ഞിടും. അയ്യോ കാക്കയെ പറ്റിച്ചോ, ഉണ്ണിയുടെ കയ്യിലെ നെയ്യപ്പം. ആ പാട്ട് ഓർമ്മയില്ലേ? ആ അങ്ങനെ തട്ടിയെടുത്ത നെയ്യപ്പത്തിൻ്റെ കഥയാണ്. കാര്യമാണ് ആര് പറഞ്ഞത്? കാക്കപ്പെണ്ണ് പറഞ്ഞത്. പിന്നെ അപ്പൂപ്പനും അമ്മൂമ്മയും എന്താ പറഞ്ഞത്? അവർ ഇലയപ്പത്തെക്കുറിച്ചാണ് പറഞ്ഞതല്ലേ. ഇലയപ്പം അവർക്ക് വലിയ ഇഷ്ടമാണ്. അപ്പൂപ്പനും അമ്മൂമ്മയും ഇലയപ്പത്തെക്കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത്? അതിനൊരു കഥയുണ്ട്. കൂട്ടുകാർക്ക് അറിയാമോ? കേൾക്കണോ ആ കഥ? ടീച്ചർ പറഞ്ഞുതരട്ടെ. പണ്ട് പണ്ട് ഒരിടത്ത് ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടായിരുന്നു. ആ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഇലയപ്പം തിന്നാൻ കൊതി. അവർ തീരുമാനിച്ചു, ഇന്ന് എന്തായാലും ഇലയപ്പം ഉണ്ടാക്കണം. അതിനെന്ത് വേണം? അപ്പൂപ്പൻ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ഞാൻ നാട്ടിലും കാട്ടിലും ഒക്കെ പോയി കിട്ടുന്ന വിറകെല്ലാം കൊണ്ടുവരാം, ഇലയും കൊണ്ടുവരാം. അപ്പോൾ അമ്മൂമ്മ പറഞ്ഞു, എങ്കിൽ ശരി, ഞാൻ കടയിൽ പോയി ശർക്കരയും തേങ്ങയും മാവും ഒക്കെ കൊണ്ടുവരാം. അങ്ങനെ അവർ യാത്രയായി. സാധനങ്ങളെല്ലാം കൊണ്ടുവന്നു. അമ്മൂമ്മ ഇലയപ്പമുണ്ടാക്കി. ആകെ 5 ഇലയപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. ഇലയപ്പമുണ്ടാക്കി കഴിഞ്ഞപ്പോഴോ അവർ തമ്മിൽ അടിയായി. എനിക്ക് 3 എണ്ണം വേണം, അപ്പൂപ്പൻ പറഞ്ഞു. അമ്മൂമ്മ വിട്ടുകൊടുക്കുവോ? അമ്മൂമ്മ പറഞ്ഞു, ഇല്ല ഇല്ല, ഞാനാ ഉണ്ടാക്കിയത്, എനിക്ക് 3 എണ്ണം വേണം, നിങ്ങൾക്ക് 2. അവർ തമ്മിൽ അടിപിടിയായി. അവസാനം അവരൊരു തീരുമാനത്തിലെത്തി. അവർ പറഞ്ഞു, നമുക്ക് കിടന്നുറങ്ങാം. നമ്മളിൽ ആരാണോ ആദ്യം എഴുന്നേൽക്കുന്നത് ആ ആളിന് എന്താണ്? 2. രണ്ടാമത് എഴുന്നേൽക്കുന്ന ആളിന് 3. അങ്ങനെ അവർ ഉറക്കമാരംഭിച്ചു. പിറ്റേ ദിവസമായി. ഇവരുടെ വീട്ടിൽ ആനക്കമൊന്നും കേൾക്കുന്നില്ല. നാട്ടുകാരൊക്കെ വിചാരിച്ചു, അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും എന്ത് പറ്റി? അവരിനി മരിച്ചോ? അവിടുന്ന് ആനക്കമൊന്നും കേൾക്കുന്നില്ലല്ലോ. അങ്ങനെ നാട്ടുകാരെന്ത് ചെയ്തു? കഥക്കൊക്കെ തല്ലി തകർത്ത് അകത്ത് കയറി. നോക്കിയപ്പോഴോ
അനക്കമില്ലാതെ രണ്ടുപേർ അപ്പൂപ്പനും അമ്മൂമ്മയും. അവർ വിചാരിച്ചു അപ്പൂപ്പനും അമ്മൂമ്മയും മരിച്ചുപോയെന്ന്. അതാണോ കൂട്ടുകാരെ സത്യം? അല്ലല്ലേ, അവർ കൊതിയെടുത്ത് മൂന്ന് ലേപത്തിനായി കിടക്കുകയാണ്. അങ്ങനെ നാട്ടുകാർ രണ്ട് ശവപ്പെട്ടി കൊണ്ടുവന്നു. എന്നിട്ട് ഒരെണ്ണത്തിൽ അമ്മൂമ്മയെ കിടത്തി. അടുത്തതിലോ അപ്പൂപ്പനെ കിടത്താൻ ശ്രമിക്കുകയായിരുന്നേ, അപ്പോഴൊരു പ്രശ്നമുണ്ട്. അപ്പൂപ്പൻ്റെ കാലിങ്ങനെ വളഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. നാട്ടുകാർ എന്ത് ചെയ്തു? മരിച്ച അപ്പൂപ്പനല്ലേ, കാല് ഇടിച്ച് അതിലേക്ക് കയറ്റി. അപ്പൂപ്പൻ്റെ കാല് ആയ്യോ നന്നായി വേദനിച്ചു. അയ്യോ എൻ്റെ കാല്! അപ്പൂപ്പൻ ഉറക്കി കരഞ്ഞു. ഇത് കേട്ട് നാട്ടുകാരൊക്കെ പേടിച്ചു പോയി. മരിച്ചു കിടന്ന ആൾക്കാർ കരയുന്നു. അപ്പോഴാണ് ഇലയപ്പത്തിൻ്റെ കഥ നാട്ടുകാരറിയുന്നത്. അവർ പറഞ്ഞു, ആകെ നാണം കെട്ടു. നമ്മുടെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ ഇതുപോലെ നാട്ടുകാരറിയാതെ നമ്മൾ തന്നെ പരിഹരിക്കുന്നതാണ് നല്ലതല്ലേ? ഇല്ലെങ്കിൽ നമ്മൾ നാണം കെട്ടുപോകും. അപ്പോൾ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും കഥയും കൂട്ടുകാർ കേട്ടല്ലേ ഇലയപ്പത്തിൻ്റെ കഥ. അപ്പോൾ ടീച്ചർ ഇന്ന് കുറേ പലഹാരങ്ങൾ പരിചയപ്പെടുത്തി. നമ്മൾ ചാർട്ടിലൂടെ കണ്ടു, കൊണ്ടുവന്നു, പിന്നെ കുറേ പലഹാരങ്ങൾ ടീച്ചർ കാണിച്ചു തന്നു അല്ലേ നിങ്ങൾക്ക് വീഡിയോയിലൂടെ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇതിലും അല്ലാതെയും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം. ഇഷ്ടമുള്ള പലഹാരത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ വീഡിയോയായി എടുത്ത് നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം. അതുപോലെ ഒരുപാട് പലഹാരങ്ങൾ അതിൻ്റെ ചിത്രങ്ങൾ ഒക്കെ നിങ്ങൾക്ക് കിട്ടുമല്ലേ. അതെല്ലാം ശേഖരിച്ച് നിങ്ങളുടെ നോട്ട്ബുക്കിൽ പലഹാരങ്ങൾ എന്ന് പേരെഴുതി അതിലെഴുതണം. ചെയ്യുമല്ലോ. ഇഷ്ടമുള്ള പലഹാരം വീട്ടുകാരോട് പറഞ്ഞ് ഉണ്ടാക്കി തരുവാനും പറയണം. പറയുമല്ലോ. മിടുക്കരാണ് എൻ്റെ കുട്ടികൾ. ഇവിടെ കുറച്ച് കൂട്ടുകാർ മണ്ണപ്പം ഉണ്ടാക്കി കളിക്കുന്നത് നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചത്? നമ്മൾ അപ്പം അപ്പം എന്തപ്പം കളിച്ചു. പിന്നെയോ പലഹാരങ്ങളുടെ പേരെഴുതി. ഇഷ്ടമുള്ള പലഹാരത്തെക്കുറിച്ച് കൂട്ടുകാർ പറയുന്ന കേട്ടു അല്ലേ. ഇനിയും ഒരുപാട് ഒരുപാട് പലഹാര വിശേഷങ്ങളുമായി നമുക്ക് ഇനിയും അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.